അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം തരുന്ന അല്ല പറഞ്ഞ ആയത്തെന്താ? قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. എന്റെ അടിമകളെ, ഞാനിവിടെ അടുത്തുണ്ട് കേട്ടോ അള്ളാഹു പറയാം. പിന്നെ പറഞ്ഞു, ആര് ചോദിച്ചാൽ ഉത്തരം കൊടുക്കുന്ന പറഞ്ഞത്? ഉസ്താദ് ചോദിച്ചാൽ വഇദാ സഅലക വഇദാ സഅലനി അൽ ഉസ്താദ് അങ്ങനെ പറഞ്ഞോ, وإذا سألني عبد الله وإذا سألني محمد أجمل نواز أشرف أنا لا الله برني واقع إن إنه ودي كندا آري جودي صاروا ترند درونا برني وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وَلْيُؤْمِنُوا بِ എൻ്റെ ഇബാദ്, എൻ്റെ അടിമകൾ എന്നെ പറ്റി നബിയെ നിങ്ങളോട് ചോദിച്ചാൽ. നമ്മളത് ആയത്തിങ്ങനെ ഓതിപ്പോകും, ശരിക്കും അവിടെ ഭയങ്കര ഒരു ആശയം കിടക്കുന്നില്ലേ? എൻ്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ട്. എന്താ ഈ അടിമ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ സ്ലേവറി? യു ഹാവ് ടു ബി സ്ലേവ് ഓർ ആക്ട് ലൈക്ക് സ്ലേവ് in front of Allah. Nammal slave aayittu behave edal Allahu khaliq aayittu behave ey. Nammal varan choichiru uttaram kittanilla, nammal ammare choodile choikkunnullu. Or adima choodikkunna choodyam, or adima niskarikana pole nammal niskarikunnundo? Undavilla, saadhyatha koravaanu. Pradesha nalla mundiya carpetum nalla air condition cheytha roomilokke chennu njan ippa sujoodana cheynathu vare ariyundavilla. Nammal action cheythu poyirunnu. Idu ende njan ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന എൻ്റെ മുഖം അള്ളാഹുവിന് വേണ്ടി ഞാൻ മണ്ണിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഞാൻ മണ്ണോളം താഴെയാണ്. സുബ്ഹാന റബ്ബി അൽ ആലാ, എൻ്റെ റബ്ബ് ഏറ്റവും മേലെയാണ്. അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ കാർപ്പറ്റിലൊക്കെ സുജൂദ് ചെയ്യുമ്പോൾ? എന്നുവെച്ചാൽ കാർപ്പറ്റ് സുജൂദ് ചെയ്യണ്ട എന്നല്ല പറയണത്, പക്ഷെ ആ ഫീല് നമുക്ക് വരുമ്പോഴാണ് നമ്മൾ അബദാവുന്നുള്ളൂ. അങ്ങനെ ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ സയ്യിദാണ്, അള്ളാഹു ഉടമസ്ഥനാണ്, യജമാനനാണ്. നമ്മൾ പുണ്യനബിയുടെ ഉമ്മച്ചികളാണെന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം.